എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടിക്കറ്റിന്റെ ഡീറ്റെയിൽ അറിയാന്നുള്ളത്. അപ്പൊ ഒരു 4 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് നമുക്ക് പോണം ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഞാൻ ഷൊർണൂർ ആണെങ്കിൽ ഷൊർണൂർ ടു കോഴിക്കോട് ആണെങ്കിൽ നമ്മളത് എങ്ങനെയാണ്, നമുക്ക് ഇപ്പൊ IRTCയിലൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏടൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എത്ര ട്രെയിൻ ഉണ്ട്, എത്രത്തോളം സമയം പിടിക്കും, എത്രത്തോളം സീറ്റ് കണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഉള്ള ഒരു ആപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സീറ്റിംഗ് ബുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ടെക് വീഡിയോസ്, ഹെൽത്ത് ടിപ്സുകൾ, നല്ല നല്ല വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ മാക്സിമം മാക്സിമം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ആപ്പിന്റെ പേര് വേരിസ് മൈ ട്രെയിൻ തന്നെയാണ്, എടുത്തിണ്ടാവും. ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഷൊർണൂരിക്ക പോകേണ്ടി വെച്ചാല് നമ്മൾ ഇവിടെ അതിന്റെ ഒന്നില്ലെങ്കിൽ അതിന്റെ ഫുൾ നെയിം അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഷോർട്ട് നെയിം അടിച്ചാൽ മതി. ഇപ്പോ ഷൊർണൂരൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് നെയിം അടിച്ചാൽ തന്നെ കിട്ടും. ഇപ്പോ ഷോർട്ട് ഫോമേ ഞാൻ അടിക്കുന്നുള്ളൂ, ഫുൾ അടിക്കുന്നില്ല. ഫുൾ നെയിം അടിക്കണമെങ്കിൽ അടിക്കുക കേട്ടോ. ഷൊർണൂർ അടിച്ചു, കോഴിക്കോട് നമ്മൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഫൈൻഡ് ട്രെയിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ കാണാം ഓൾ ഡേറ്റ് എന്ന് കാണാം. അപ്പൊ നമ്മള് കലണ്ടർ സെലക്ട് ചെയ്യുക. കലണ്ടർ സെലക്ട് ചെയ്ത് നമുക്ക് ഇപ്പൊ അടുത്ത മാസമാണ് പോകേണ്ടത്. അടുത്ത മാസം നമുക്ക് ഒരു 5-ാം തീയതി ആക്കാം പോക്ക്. ഇപ്പൊ 5-ാം തീയതി എടുത്തു. 5-ാം തീയതി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൊണ്ട കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ സ്ലീപ്പർ കോച്ച് മാത്രമേ വേണ്ടു വെച്ചാൽ അത് മാത്രമായിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ എന്താണ്ടോ, ഇതൊക്കെ ഇപ്പോ 5-ാം തീയതി ഓടുന്ന ട്രെയിനുകളാണ്. എല്ലാ ട്രെയിനും ഇതില് കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോ 5-ാം തീയതി മാത്രം ഓടുന്ന ട്രെയിൻ ആയിരിക്കും, എല്ലാ ദിവസവും ഓടുന്ന ട്രെയിൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഡേറ്റിൽ മാത്രമായിട്ട് ഓടുന്ന ട്രെയിൻ ഒക്കെ ഉണ്ട്. ഇതാണ്ടോ, ഇതിലിപ്പോ ഡേറ്റിന് മാത്രം ഓടുന്നതാണ്. ഇത് 3:30 4:52 എത്തുന്നതൊക്കെ നമ്മളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഈ സീറ്റിങ്ങിന്റെ കപ്പാസിറ്റി നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ട്രെയിനിലാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഈ ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു ക്ലോക്കിന്റെ തൊട്ടപ്പുറത്തൊരു ചിഹ്നം കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ്ടോ, നിങ്ങളുടെ സീറ്റ് നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സീറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പർ ലോവർ. ഇപ്പൊ നമുക്ക് ഏത് സീറ്റ് നമ്പർ ആണോ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ അത് എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽ അടക്കം ബോഗി അടക്കം കാണിക്കും. ഇതാണ്ടോ, മുകളിലുണ്ടോ ബോഗി, വലിയൊരു ട്രെയിൻ കണ്ടോ, ആ ട്രെയിനിന്റെ എല്ലാ ബോഗികളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ബുക്കിംഗ് ഇതില് ചെയ്യണ്ട കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഇതില് ബുക്കിംഗ് ചെയ്യുമ്പോ പെട്ടെന്ന് ചിലപ്പോ കിട്ടിന്ന് വരില്ല, ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിൽ ഉണ്ടെങ്കിൽ പോലും അത് സമയം പിടിക്കും കൺഫേം ആയിട്ട് വരാൻ. നിങ്ങൾ ഡയറക്റ്റ് IRTCയിൽ കയറിയിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ നല്ലത്. ഫുൾ ഡീറ്റെയിൽ ട്രെയിനിന്റെ എല്ലാ ഡീറ്റെയിലും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സ്ലീപ്പർ കോച്ച് മാത്രമാണെങ്കിൽ അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്യാതുണ്ടോ, അതൊക്കെ സ്ലീപ്പർ കോച്ച് മാത്രമാണ്, ഫുള്ള് സ്ലീപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് പോകേണ്ട ഒരു ട്രെയിൻ നമ്പർ, നിങ്ങൾക്ക് PNR നമ്പർ ഉണ്ട്, അതിന്റെ സീറ്റിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ PNR നമ്പർ അടിക്കുക. ഫൈൻഡ് ദ ട്രെയിൻ എന്നുള്ളടുത്ത് PNR നമ്പർ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബുക്കിംഗ് ആയോ ഇല്ലയെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാം. മറ്റേതിന്റെ പോലെ ലാഗ് അടിപ്പിക്കില്ല. ഇപ്പൊ IRTC എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സൈൻ ഔട്ട് ആയിട്ട് ബാക്കോട്ട് പോകും. ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ ആർക്കെങ്കിലും ഈ ആപ്പിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉപകാരമുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.